ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖകടയ്ക്കൽ. നമ്മുടെ എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും നമ്മൾ ഉള്ളി ചേർക്കാറുണ്ട്. അതായത് നമ്മൾ മലയാളികളായാലും ഇന്ത്യക്കാരായാലും നമ്മുടെ ലോക ജനസംഖ്യയുടെ ഒട്ടുമിക്ക ഭാഗം ആളുകളും ഉള്ളി അല്ലെങ്കിൽ സവാള പതിവായിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് കഴിക്കേണ്ട കാരണം എന്താണ്? അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ കൊളസ്ട്രോൾ, അമിതവണ്ണം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, ഉള്ളി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയുമോ? അതുപോലെ തന്നെ ഉള്ളി കഴിക്കുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ഉള്ളിയാണ് കഴിക്കേണ്ടത്? അതായത് നമുക്ക് പലതരത്തിലുള്ള ഉള്ളി കിട്ടുമല്ലോ, അപ്പോൾ ആ രീതിയിൽ ഉള്ളിയിൽ ഏതാണ് നമ്മൾ കഴിക്കേണ്ടത്, എത്ര അളവിലാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉപയോഗം കിട്ടണമെങ്കിൽ നമ്മൾ എത്ര അളവിൽ, എത്ര ദിവസം, എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്നുള്ള ഒട്ടനവധി സംശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി ആളുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയമായിട്ടാണ് നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താ, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ പലരെയും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ ആഹാരത്തിൽ കുറച്ച് ഉള്ളി കിടന്നാൽ അതിനിങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് ആ ആഹാരം മാത്രം കഴിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി കുറച്ച് ഇതായിട്ട് നോൺ വെജ് ഐറ്റംസ് മേടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി മാറ്റി വെച്ചതിന് ശേഷം ആണ് ഈ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ഇത്തരക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളി കഴിക്കുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ഉള്ളി കഴിക്കണം, എങ്ങനെ കഴിക്കണമെന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ഉള്ളി കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്കിപ്പോൾ ചുവന്ന ഉള്ളിയുണ്ട്, അതായത് നമുക്ക് ചെറിയ ഉള്ളിയുണ്ട്, വലിയ ഉള്ളിയുണ്ട്, അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിൽ നമുക്ക് ഉള്ളിയെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ചുവന്ന നിറത്തിലുള്ള ഉള്ളിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് സവാളയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആരോഗ്യപ്രദമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണ ഉള്ളി സെലക്ട് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് പതിവായിട്ട് കഴിക്കാൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഉള്ളി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്താണ് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾ ഏകദേശം ഒരു ഉള്ളി കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് 44 കലോറി ഊർജം കിട്ടും, 1.9 ഗ്രാം ഫൈബർ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ 1.2 ഗ്രാം പ്രോട്ടീൻസും അതുപോലെ തന്നെ 10 ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഉള്ളിയുടെ അകത്ത് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസും ബയോ ഫ്ലേവനോയിഡ്സും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഓക്സിഡേഷൻ പ്രോസസ്സിനെ എല്ലാം ഒന്ന് കുറച്ചിട്ട് നമുക്കൊരു ആൻറ്റി ഓക്സിഡൻസിനെ സപ്ലൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ പറയുന്ന ഉള്ളി സഹായിക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നാച്ചുറൽ ഓർഗാനിക് സൾഫർ വളരെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B6, ഫോളേറ്റ് മുതലായിട്ടുള്ള വൈറ്റമിൻസും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് കുർസെറ്റിൻ എന്നാണ് പറയുന്നത്. കുർസെറ്റിൻ ഏറ്റവും പ്രധാനമായിട്ടും കാണുന്നത് ഇതുപോലെ ആപ്പിളിലും ഉള്ളിയിലുമാണെങ്കിലും നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള കുർസെറ്റിൻ കാണപ്പെടുന്നത് ഉള്ളിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിലേക്ക് നടക്കുന്നതിന് ഉള്ളി വളരെയേറെ സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഉള്ളിയുടെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നീട് നമ്മൾ അറിയാനുള്ളത് ഒരു ദിവസം നമുക്ക് എത്ര അളവ് ഉള്ളി കഴിക്കുക, അതായത് ഏകദേശം 140 മുതൽ 150 ഗ്രാം വരെയാണ് നമുക്ക് ഒരു ദിവസം നോർമലി ഉള്ളി കഴിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു അളവെന്ന് പറയുമ്പോൾ നമുക്കൊരു 1.5 ഉള്ളി വരെ നമുക്ക് ഒരു ദിവസം നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഉള്ളി കഴിക്കുമ്പോൾ നമ്മൾ അറിയാനുള്ളത് ഈ പറയുന്ന ഉള്ളി ഏത് ഫോമിലാണ് നമ്മൾ കൃത്യമായിട്ട് കഴിക്കാനുള്ളത്. അതായത് എപ്പോഴും കുക്ക് ചെയ്യുന്ന ഉള്ളിയേക്കാളും വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉള്ളത് നമ്മളത് ഉള്ളി പച്ചയ്ക്ക് കഴിക്കുമ്പോഴാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കൂട്ടത്തിൽ സവാള പോലെ അരിഞ്ഞിട്ട് കഴിക്കുന്നതോ സാലഡുകളായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നാരങ്ങ നീരോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒക്കെ ഒഴിച്ചിട്ട് സാലഡ് രൂപത്തിലോ ഒക്കെ നമുക്കത് കഴിക്കാം. ഇപ്പോൾ അങ്ങനെ നമ്മളൊരു സാലഡായിട്ട് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു ക്യാരറ്റോ കുക്കുംബറോ കൂടി ഇടുകയാണെങ്കിൽ നമ്മുടെ ഡൈജഷൻ കൂടി കുറച്ചുകൂടി പ്രോപ്പർ ആവുന്ന ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉള്ളി ഉപയോഗിക്കാനുള്ളത്. ഇനി ഉള്ളി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഉള്ളി നമ്മൾ പതിവായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ബെനിഫിറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നത് കൊളസ്ട്രോളിൻ്റെ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള HDLന്റെ അളവും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് അടിഞ്ഞു കൂടുന്ന ട്രൈഗ്ലിസറൈഡിനെയും
നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഈ പറയുന്ന കുറുസെറ്റിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന നാച്ചുറൽ ഫോസ്ഫേറ്റും ഇതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് അതുപോലെ തന്നെ ഈ ട്രൈഗ്ലിസറൈഡിനെയൊക്കെ മാനേജ് ചെയ്ത് നിർത്തുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ഉള്ളി നമ്മൾ പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ബ്ലഡിനെ ഒരു നാച്ചുറൽ തിന്നറാക്കി മാറ്റുക, അതായത് ബ്ലഡിൻ്റെ കട്ടി ഒരു ചെറിയ രീതിക്ക് ഒന്ന് കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബി പി, രക്തസമ്മർദ്ദം മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ഹൃദയത്തിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കാനായിട്ട് ഈ പറയുന്ന ഉള്ളി കഴിക്കുമ്പോൾ നമുക്ക് സാധിക്കും. പക്ഷേ ഇതിൽ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമ്മളെല്ലാവരും ഉള്ളി കഴിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഉള്ളിയുടെ ഏറ്റവും മുകളിലത്തെ തൊലി നമ്മളൊരു രണ്ടോ മൂന്നോ ലെയർ ഇളക്കി കളഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും താഴെയുള്ള ലെയർ അല്ലെങ്കിൽ മാംസമായിട്ടുള്ള ഭാഗമായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എഡിബിളായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഉള്ളിയുടെ ഏറ്റവും മുകളിലൊരു കറുത്ത ഒരു പൊടി പോലെ പറ്റിയിരിക്കും. അത് വളരെ വലിയ കെമിക്കലാണ്. ആ കെമിക്കൽ നല്ല രീതിയിൽ കഴുകി കളഞ്ഞ് ഒരു ലെയർ മാത്രം ഇളക്കി കളയുക. ഒരുപാട് ലെയർ ഇളക്കി കളഞ്ഞാൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഏറ്റവും കൂടുതലും ഉള്ളിയുടെ പുറമേയുള്ള തൊലികളിലായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുറമേയുള്ള തൊലികൾ മാക്സിമം നമ്മൾ കഴിക്കാനായിട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കുറുസെറ്റിൻ ആൻറ്റി ഓക്സിഡൻറ്റ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന മെറ്റബോളിസത്തിനെ ഹാമ്പർ ചെയ്യാതെ നമുക്ക് നല്ല രീതിയിൽ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളോ വായ്പുണ്ണ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കുടലിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കുടൽപ്പുണ്ണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ, അതായത് ഗ്യാസ്ട്രിക് അൾസർ, പെപ്റ്റിക് അൾസർ, മൗത്ത് അൾസർ എന്നൊക്കെ പറയില്ല, അപ്പോൾ അത്തരത്തിലുള്ള രോഗമുള്ളവർക്ക് ഉള്ളി പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് അവിടെ നമുക്കൊരു ഇൻഫ്ലമേഷൻ്റെ അളവ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഫൈബർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ മലശോധന പ്രോപ്പറാവുകയും നമ്മുടെ ഇൻ്റസ്റ്റൈൻ്റെ ഒരു നോർമൽ മൂവ്മെൻറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് നിർത്താനും നല്ല രീതിയിൽ ഉള്ളി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ വീട്ടിൽ ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ദഹന സംബന്ധമായ പ്രശ്നമോ വായ്പുണ്ണോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് പാലെടുക്കുക. ആ പാലിലേക്ക് ചെറിയ ഉള്ളി നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു രണ്ട് ഉള്ളി നമ്മൾ നെയ്യിലേക്ക് ഫ്രൈ ചെയ്ത്, അതായത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം കേട്ടോ, ഫ്രൈ ചെയ്ത് കരിഞ്ഞു പോരുത്, അങ്ങനെ എടുക്കുക. അതായത് രണ്ട് ടീസ്പൂണും നെയ്യുടെ അകത്ത് നമ്മൾ രണ്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അത് പാലിൻ്റെ അകത്തേക്ക് ഒഴിക്കുക, അതായത് ചൂട് പാലിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മളിത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മലശോധന പ്രോപ്പറാക്കുന്നതിന്, അതുപോലെ തന്നെ വായ്പുണ്ണ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ദഹന പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു സാധാരണ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു റെമഡിയാണ്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇറച്ചി, മീൻ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്തോ കുക്ക് ചെയ്തോ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന സവാള അല്ലെങ്കിൽ ഉള്ളി അരിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട പ്രോട്ടീൻസിനെയും അതുപോലെ തന്നെ നല്ല ഫാറ്റിനെയും അബ്സോർബ് ചെയ്യുന്നതിന് കൂടുതലായിട്ട് സഹായിക്കും. അതായത് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അറിയാതെയാണ് ഈ പറയുന്ന സവാളയും ഉള്ളിയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ പണ്ട് മുതലേ ഇതിൻ്റെ അബ്സോർപ്ഷൻ ലെവല് നമുക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് പ്രോട്ടീൻസും ഫാറ്റും നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളി സഹായിക്കും. അതുകൊണ്ടാണ് പല ആഹാര പദാർത്ഥങ്ങളുടെ മുകളിൽ നമ്മൾ ഉള്ളി ഇട്ടിട്ട് കഴിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മുടെ മുട്ടക്കോസ് ആണ് അല്ലെങ്കിൽ ക്യാബേജ് ആണ് ഇതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞിട്ട് തരുന്നത്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ഉള്ളി ചോദിച്ച് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഉള്ളി നമ്മുടെ ശരീരത്തിന് ഇത്തരത്തിലുള്ള ഒട്ടനവധി ഹെൽത്ത് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇന്ന് ഉള്ളിയിൽ മാരകമായിട്ടുള്ള കെമിക്കൽസ് ചേർന്നിട്ടാണ് വരുന്നത്. ഒട്ടനവധി വാർത്തകൾ നമ്മുടെ ചാനലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിയുടെ ആ പുറം തൊലി ആയിട്ടുള്ള അത് മാത്രം ഇളക്കി കളയുക. ഇളക്കി കളഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ചൂടാക്കിയ വെള്ളത്തിൻ്റെ അകത്ത് ഉള്ളി ഒരു 10 മിനിറ്റ്, അതായത് ഇളം ചൂടുവെള്ളമായിരിക്കണം, അതിൻ്റെ അകത്ത് 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മുക്കി വെച്ച് വാഷ് ചെയ്ത് എടുത്തതിന് ശേഷം സാധാ തണുത്ത വെള്ളം കൊണ്ട് ഒന്നുകൂടി അതിനെ വാഷ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ കെമിക്കലിൻ്റെ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകും. പുറമേ ഈ ആൻറ്റി ഓക്സിഡൻസും മിനറൽസും നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള പുറം തൊലി നമുക്ക് നല്ല രീതിയിൽ കഴിക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും എപ്പോഴും സാലഡ് രൂപത്തിൽ കഴിക്കുന്നതായിരിക്കും ഉള്ളി നമ്മുടെ ശരീരത്തിന് സഹായിക്കുന്നത്. അപ്പോൾ ഉള്ളിക്ക് ഇത്രയധികം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ആഹാരത്തിൽ നിന്ന് ഉള്ളി ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇനി മുതൽ ആ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ നമ്മുടെ ശരീരത്തിൽ അമിതവണ്ണത്തിനും കൊളസ്ട്രോളിനും ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിനും നമ്മുടെ ദഹന വ്യവസ്ഥയെ നമുക്ക് ഒരു നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ ഈ പറയുന്ന ഉള്ളി സഹായിക്കുന്നുണ്ട്. അപ്പോൾ
ഇന്ന് ഞാൻ ഉള്ളിയെ പറ്റിയിട്ട് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.